കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും എയർ ബാഗ് എങ്ങനെയാണ് ഔട്ട് ആവല് ഇതാണ് എയർ ബാഗ് ഇതാണ്ടോ ആ ഇതൊക്കെ എയർ ബാഗ് ഔട്ടായ വണ്ടികളാട്ടോ ഇതാണ്ടോ മാറ്റിക്കൊണ്ടിരിക്കണേ ഓരോ വണ്ടികൾ കൊടുത്തത് ഇതാണ്ടോ ജി എം സി ബെന്റിൽ ഇറക്കുന്ന കടത്തം കണ്ടങ്ങള് അതല്ല നമ്മളിപ്പോ ഹൈലക്സ് ഉണ്ട് ടൊയോട്ടന്റെ ഹൈലക്സ് ആണ് തൂക്കി പിടിച്ചു കൊണ്ടുപോകുന്നത് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പൊ നമ്മളുള്ളത് സൗദിയിലാണ് സൗദിയിലെ ഒരു പോളി മാർക്കറ്റ് ആണ് വാഹനങ്ങളുടെ ഒരു കടലാണ് ഇവിടെ കിടക്കുന്നത് ഇതാണ് നിങ്ങള് ഇത് ഏക്കറക്കണക്കിന് സ്ഥലത്തിൽ വണ്ടികളാണ് ഈ കിടക്കുന്നത് മൊത്തം ഇതൊക്കെ സ്ക്രാപ്പ് ചെയ്യാനുള്ള വാഹനങ്ങളാണ് ഇവിടെ ആക്സിഡൻ്റ് ആകുന്ന വാഹനങ്ങൾ അതേപോലെ പഴകി റിന്യൂവൽ കിട്ടാത്ത വാഹനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ട് സ്ക്രാപ്പ് ചെയ്യുന്നൊരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നമുക്ക് എല്ലാ വാഹനങ്ങളും സ്പെയർ പാർട്സും വാങ്ങാൻ കിട്ടും ഇപ്പോൾ നമുക്ക് എല്ലാവിധ ഈ പഴയ വർക്ക്ഷോപ്പിൽ പഴയ വണ്ടികളൊക്കെ വർക്ക് എടുക്കുന്ന ആളുകളൊക്കെ ഇവിടെ സ്പെയർ പാർട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വരുന്നുണ്ട് അതിലുപരി നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് കണ്ടോ ഒരു വാഹനം സ്ക്രാപ്പ് ചെയ്യുന്ന ഒരു രീതിമാർ നിങ്ങളെ കാണിക്കാം സത്യത്തിൽ നമുക്ക് കാണുമ്പോൾ സങ്കടമാവും കേട്ടോ വാഹനത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊന്നും കാണാൻ കഴിയൂല ഇതാണ്ടോ വണ്ടിനെ പീസ് 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 ആക്കണ ഒരു രൂപമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതേപോലത്തെ ഒരു സംഗതി ഇപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെയാണ് കണ്ടിരുന്നത് കണ്ടോ പീസ് പീസ് ആക്കി സ്ക്രാപ്പാക്കി ഫുള്ള് സ്ക്രാപ്പാക്കി മാറ്റുന്ന രീതിയാണ് ഇപ്പോൾ കാണുന്നത് ഇവിടെ ഫുള്ള് സുഡാനി പാകിസ്ഥാനി ആളുകളെ ഏരിയ ആണ് അവരാണ് ഈ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടോ ഇതാണ്ടോ കാണുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുന്ന കാഴ്ചകളാണ് വയറിംഗ് കിറ്റുകൾ ഇറക്കുന്നുണ്ടോ ഓരോ വണ്ടിൻ്റെ സാധനങ്ങളും പീസ് പീസാക്കും വയറിംഗ് കിറ്റൊരു ഭാഗത്ത് അതേപോലെ ഈ പിന്നെ പ്ലാസ്റ്റിക് പീസുകളൊരു ഭാഗത്ത് അതേപോലെ ഓരോ സെക്ഷൻ സെക്ഷൻ ആക്കിയിട്ട് അവർ സ്ക്രാപ്പ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് പിന്നെ നമുക്ക് വേണ്ട വണ്ടിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഓരോ വണ്ടിയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് വരെ തരുകയും ചെയ്യും ഇതാണോ ഇതേതോ ഒരു ഷവർലേൻ്റെ വാഹനമാണ് തോന്നുന്നുണ്ട് ഓ ഇതൊക്കെ വിൻറ്റേജ് ഐറ്റംസിൽ വരുന്നതൊക്കെ നാട്ടിലുണ്ടായിട്ടുണ്ടല്ലോ മാരക വണ്ടികളാണ് അതേപോലെ റേഞ്ച് റോവറിൻ്റെ ആണെങ്കിലും ടൊയോട്ടൻ്റെ ആണെങ്കിലും ഒട്ടനവധി വാഹനങ്ങളാട്ടോ ഇതിൻ്റെ എൻജിനൊന്നും റിമൂവ് ചെയ്തിട്ടില്ല എൻജിനൊക്കെ റിമൂവ് ചെയ്ത് അവർ ആവശ്യക്കാർക്ക് കൊടുക്കും ഇതാണ് ഞങ്ങൾ ഇത് പൊക്കുന്ന രീതിയല്ലോ ഇത് ഞങ്ങൾ അങ്ങനെ പിടിക്കുന്നു അത് അതിൻ്റെ ഏരിയയിൽ എവിടെ വെച്ചാൽ അവിടെ കൊണ്ടുപോയി റിമൂവ് ചെയ്യുന്നു എന്താ കാഴ്ച ഇതാണ് വണ്ടികൾ കിടക്കുന്നുണ്ടോ വണ്ടിൻ്റെ ലോകങ്ങളാണ് ലോകങ്ങൾ അതായത് സ്ക്രാപ്പിൻ്റെ ലോകം സ്ക്രാപ്പിൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ എല്ലോ വണ്ടിയിട്ടോ ഈ പഴയ വണ്ടികളാണ് അധികം കാണുന്നത് പിന്നെ ആക്സിഡൻ്റ് ആയിട്ട് ടോട്ടൽ ലോസ് ആകുന്ന വണ്ടികളുണ്ടല്ലോ അത്തരം വണ്ടികളും ഇവിടെ കൊടുക്കുന്നുണ്ട് സ്ക്രാപ്പ് ചെയ്യാണ് അപ്പോൾ ഈ സ്ക്രാപ്പ് ചെയ്യുമ്പോൾ ഇവർ ഈ പിന്നെ ഇതിൻ്റെ എൻജിൻ പാർട്സുകൾ സെൻസർ ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ മാറ്റി ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ സ്പെയറാക്കി മാറ്റിയിട്ട് ആവശ്യക്കാർക്ക് ഇവർ സെയിൽ ചെയ്യും അല്ലാത്ത ഇതേപോലെ നമ്മൾ നേരത്തെ കണ്ട പോലെ സ്ക്രാപ്പ് ചെയ്യും ഇതിൽ നടന്നാലും നടന്നാലും തീരൂല ഇപ്പോൾ സൗദിയിലെ കാലാവസ്ഥ അധികം ചൂടില്ലാത്തതുകൊണ്ട് നമുക്കിതിൽ നടക്കാൻ കഴിയുന്നുണ്ട് കാരണം എന്താ വെച്ചാലേ നല്ല വെയിലാണ് ഇവിടെ വന്നുകൊണ്ട് ഇതോ ഇത് കാണാനും അല്ലെങ്കിൽ ഇവിടുന്ന് സാധനം വാങ്ങാൻ വരുന്നവർക്ക് കുറച്ച് ക്ഷമ വേണ്ടി വരും ഇവിടെ മരുഭൂമിന്റെ ലോകം കണ്ടോ മലയാണ് കിടക്കുന്നത് കണ്ടോ അതെ അറിയുള്ളൂ കടല് മാറി കിടക്കണ് പിന്നെ വേറെ എന്താ വെച്ചാല് ഇങ്ങനെ നോക്കാൻ നിങ്ങൾ ഒരു മരത്തിന്റെ ഒരു തണല് പോലും ഇല്ല ഒരു ഷെഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവിടെ പണിയെടുക്കുന്ന ആൾക്കാരെ അവസ്ഥ ഒന്നും ആലോചിച്ചാൽ നിങ്ങള് അത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഇവിടുത്തെ ആളുകള് ഇവിടെ ജോലി ചെയ്യുന്നത് അവിടെ അവിടെ ഒരാള് ഇതാണ്ടോ മാറ്റിക്കൊണ്ടിരിക്കണേ ഓരോ വണ്ടികൾ കൊടുക്കുന്നത് ഇതാണോ ജി എം സി ഇതാണ് ജി എം സി ഇത് പഴയ ജി എം സി ആണ് പഴയ ജി എം സിൻ്റെ ഒരു വണ്ടിയാണ് അതിൻ്റെയൊക്കെ പാർട്സ് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഐറ്റം വണ്ടി ഉണ്ട് കേട്ടോ അവിടെ ഇതാണ് ഞങ്ങൾ ഒരു 7 സീരീസ് BMW ആണ് ഈ കിടക്കുന്നത് അപ്പോൾ കിട്ടിലും 4 അലേവിയിൽ കിടക്കേണ്ടത് ഇതിമേ ഇതിൻ്റെ വില നമ്മൾ ചോദിച്ചപ്പോളേ 900 റിയാലാണ് പറഞ്ഞത് അതായത് 900 റിയാൽ അറിയുമ്പോൾ നാട്ടിലേക്ക് ഏകദേശം ഒരു 10-18000 രൂപ വന്നു 10-18000 രൂപ ഉണ്ടെങ്കിൽ BMW 7 സീരീസിൻ്റെ 4 അലേവിയിൽ ആപ്ക നാം കേ നാം പാകിസ്ഥാൻ അപ്പേ ഡിസ്കൗണ്ട് ഇല്ല കേട്ടോ ലാസ്റ്റ് പ്രൈസ് ആണ് 18000 900 റിയാല് അതന്നെ അറബി നമുക്ക് അറിയില്ല ഹിന്ദി ഒട്ടും അറിയില്ല ഇംഗ്ലീഷ് തോടാ തോടാ അറിയും അങ്ങനെ ഇപ്പൊ നമ്മളെ അവസ്ഥ അല്ലേ ഇതാണ്ടെ കടലില് മാറിയ കിടക്കുന്നത് കിടിലൊരു മുതൽ കിടക്കുന്നത് 2-door വണ്ടി കേട്ടോ ആ അതിൻ്റെ ഇൻറ്റീരിയർ പാർട്സ് ഒക്കെ ഊരിയിരിക്കണു ഇത് ഗിയർ ബോക്സ് ഒക്കെ ഊരി വിറ്റുക്കണു ഇതാണ്ടോ മിത്സുബിഷിൻ്റെ വണ്ടിയാണ് മിത്സുബിഷിൻ്റെ 2-door വണ്ടിയാണ് ഒരു കാലത്ത് നരിയായി ഓടിയിരുന്ന വണ്ടി തളർന്നു പോയി ഇതാണ്ടോ GMC
ജെയിംസിന്റെ എന്തെങ്കിലും ഉള്ളിലുണ്ടോ നമുക്ക്? എന്താ അതിന്റെയൊക്കെ വലിപ്പന്നോ? അയ്യോ, ഫുള്ള് സ്ക്രാപ്പ് സ്ക്രാപ്പ്. ഇതാണ് ഇവിടുത്തെ പൊളി മാർക്കറ്റ്. ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ വന്നപ്പോൾ നമ്മൾ കണ്ട കാഴ്ചകൾ കണ്ടപ്പോൾ നിങ്ങളിമാടെ കാണിക്കാന്ന് കരുതി കാണിച്ചതാണ്. ഞങ്ങൾ നമ്മളവിടുന്ന് പോന്നപ്പോഴേ ഒരു പ്രീമിയം വണ്ടിൻ്റെ സെഗ്മെൻറ്റിലെത്തിയിട്ടപ്പോൾ ഓഡി, റേഞ്ച് റോവർ, പോഷെ, ഇതൊരു മുതൽ ഇറങ്ങണുണ്ടാവും, ബെൻ്റ്ലി. അപ്പുറത്ത് ഇറങ്ങണത് ഏതാ? അതിൻ്റെ ഫുള്ള് ഊരി വിറ്റുകണം. കണ്ടമാനം സാധനങ്ങൾ, പ്രീമിയം വണ്ടിൻ്റെ ഒരു ലോകമാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചു, ആക്സിഡൻറ്റ് കാറുകൾ മാത്രം കേട്ടോ. ആക്സിഡൻ്റ് ആയ വാഹനം നേരെ ഇവിടെ കൊണ്ടുവരിക, സ്ക്രാപ്പ് ചെയ്യണം. ഇതാണ്ടോ ഇതിൻ്റെ ഒക്കെ സ്പെയർ പാർട്സ് വേറെ 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 ഊരിയിട്ടുണ്ട്. ബെൻ്റ്ലി ഇറങ്ങണ കടത്തം കണ്ടങ്ങൾ. അതുപോലെ ഇതാണ്ടോ ജാഗ്വർ XJL കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒട്ടനവധി പ്രീമിയം വണ്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ ഈ മാടെ കാണിച്ചു എന്നുള്ളൂ. ഇത് പോഷേൻ്റെ ഇതാണ്ടോ, ഒരു ആക്സിഡൻ്റ് ആയ വണ്ടി, എയർ ബാഗ് പോകുന്നതാണ്ടോ. കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടാവും എയർ ബാഗ് എങ്ങനെയാണ് ഔട്ടാവല്. ഇതാണ് എയർ ബാഗ്, ഇതാണ്ടോ എയർ ബാഗ് ഔട്ടായതാണ് ഈ കാണുന്നത്. അമ്മാരി ആക്സിഡൻ്റാണ്. അപ്പോൾ ഇത്തരം വണ്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ്ടോ റേഞ്ച് റോവറിൻ്റെ സ്പോട്ടാണ്, സ്പോട്ട് HC. ഇതും ഇതേപോലെ ആക്സിഡൻറ്റ് കാറാണ്. ഇതാണ്ടോ എയർ ബാഗ് ഔട്ടായിട്ടുണ്ട്. ഉണ്ടോ കണിക്ക, ഇതിൻ്റെ എയർ ബാഗ് ഔട്ടായിട്ടുണ്ട്. നല്ല വമ്പം ആക്സിഡൻ്റ് നടന്ന വണ്ടികളാണ്. സഫിയെ പോർഷെ വേണോ? എല്ലാം ആവും പോയിക്കണല്ലേ. ആ ഇതൊക്കെ എയർ ബാഗ് ഔട്ടായ വണ്ടികളാണ് കേട്ടോ. മേജർ ആക്സിഡൻ്റ് ആയ വണ്ടികളാണ് കൂടുതലായിട്ട് ഇവിടെ കാണുന്നത് കേട്ടോ. ഫുള്ള് 8 ആണ്, ഓടിൻ്റെ 8 ആണ് ഈ കിടക്കണത്. ഏ ഓ ഫുള്ള് ഒരു പീസ് പീസാക്കി 8-ൻ്റെ ഉള്ളിൽ ഇട്ടു. ഏത് ഓടി Q7? അതാ മിറർ കണ്ടപ്പോൾ തിരിച്ച് മനസ്സിലായി നമ്മൾ തണ്ടാവാണ്ടി. നമ്മൾ തിന്നു വണ്ടിയാണ് ഓടി Q7 ആണ്. ഇതൊക്കെ എയർ ബാഗ് ഔട്ടായിട്ടുണ്ട് കേട്ടോ. ഫുള്ള് മേജർ ആക്സിഡൻ്റ് ആയ വണ്ടികളാട്ടോ ഇവിടെ വന്ന വണ്ടികൾ ഫുള്ള് കാണുന്നത്. ഇതൊരു ലോഗ കേട്ടോ, കണ്ടാൽ തീരൂല കേട്ടോ. A6 അടക്കുന്നുണ്ട് കേട്ടോ. A6ൻ്റെ ടെയിലാകുമ്പോൾ ആരോ കൊണ്ടുപോയി വണ്ടികളെല്ലാം ഇട്ടുണ്ട് ഇവിടെ. പുതിയതും മോഡൽ കൂടിയതും കുറഞ്ഞതൊക്കെ ഉണ്ട്. ഓ ഒരു റേഞ്ച് റോവർ അടക്കണോ, ഒക്കെ പീസാക്കണം. ഇതൊക്കെ മോഡൽ കൂടിയ വണ്ടി തന്നെയാണ്. റേഞ്ച് റോവറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ആക്സിഡൻ്റ് ആയ വണ്ടിയാണ്. ഇത് ലാൻഡ് റോവർ കണ്ടോ, പോർഷെ കൈനി. ഇതൊക്കെ ഫുള്ള് ആക്സിഡൻ്റ് ആയി, അതിൻ്റെ തകിട് പൊടി ആയിട്ടുണ്ട്. അപ്പോൾ അത്തരം വാഹനങ്ങളൊക്കെ കണ്ടപ്പോഴേ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. വേറൊരു Q7 ആണ് ഈ കിടക്കുന്നത്. ഏ ഏത്? ആ പഴയ ഫ്രീലാൻഡർ നടക്കുന്നുണ്ട് ഇവിടെ. ഇതാണ്ടോ ലാൻഡ് റോവറിൻ്റെ ഫ്രീലാൻഡറാണ്. ഇതെനിക്ക് വണ്ടികൾ ഇങ്ങനെ കാണുമ്പോൾ സങ്കടമല്ലേ. വണ്ടീനെ ഇഷ്ടപ്പെടുന്ന വണ്ടി പ്രേമികൾക്ക് ഒരു വിലയില്ലാതെ കിടക്കല്ലേ. പക്ഷെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊന്നും റിപ്പയർ ചെയ്യാൻ കഴിയില്ല. ഇതാണ്ടോ ആക്സിഡൻ്റ് ആയിട്ടേ. കാരണം ഇതൊക്കെ റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പൈസ ചിലവാകും, രണ്ട് വണ്ടി വാങ്ങേണ്ട പൈസയാവും. അപ്പം നേരെ കൊടുന്ന് സ്ക്രാപ്പ് ചെയ്യാതെ വേറെ രക്ഷമല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അതന്നെ നമ്മളിപ്പോ ഹൈലക്സ് ഉണ്ട്, ടൊയോട്ടൻ്റെ ഹൈലക്സ് ആണ് തൂക്കി പിടിച്ച് കൊണ്ടുപോകുന്നത്. സ്ക്രാപ്പ് ചെയ്യാണ്. ഇതൊക്കെ പൊളി മാർക്കറ്റിൻ്റെ കേട്ടോ. കണ്ടമാനം വണ്ടികളാണ്. നമുക്ക് പാവം തോന്നും ഓരോ വണ്ടിനെ കാണുമ്പോൾ. ഫുള്ള് സുഡാനികളാണ് അല്ലേ ഈ ഏരിയ? ഫുള്ള് സുഡാനി, പാകിസ്ഥാനി. മലയാളികൾ കമ്മി അവിടെ? മലയാളികളില്ല. ഒരു വണ്ടി ഓഫീസാക്കിയാണോ? അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ സൗദിയിൽ വന്നപ്പോൾ ഇവിടുത്തെ വാഹന വിശേഷങ്ങളും ഇവിടുത്തെ വാഹന കൾച്ചറുകളും പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഇങ്ങനെ ഒരു പൊളി മാർക്കറ്റ് കണ്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയതാണ്.